ഇറാൻ പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് പക്ഷെ കുതിക്കുന്നത് രക്ഷപെടാനല്ല നാശത്തിനാണ് സ്നേഹിതർക്ക് വന്ദനം ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയ ഇറാനിൽ വച്ച് കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത് ഇറാൻ അത് ഉടനെ പറയുകയും ചെയ്തു ഇസ്രായേലിൻ്റെ കഥ കഴിയാറായി വാസ്തവത്തിൽ ഇറാൻ ഇസ്രായേലിൻ്റെ കഥ കഴിയാറായി എന്ന് വീമ്പിളക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഹസൻ റൂഖാനിയുടെ കാലത്തൊക്കെ വളരെ ശക്തമായിട്ട് അവർ ഇസ്രായേലിനെ നശിപ്പിക്കുവാനുള്ള ശ്രമം നടത്തി ഇപ്പോൾ നമുക്കറിയാം ഒടുവിലത്തെ ഇറാന്റെ നേതാവിനെ വധിക്കുകയാണ് ഉണ്ടായത് ഹെലികോപ്റ്റർ അപകടത്തിൽ അതിനുശേഷം ഇപ്പോൾ മൊസാദ് പെസസ് ഖാൻ സ്ഥാനാരോഹണം ചെയ്തിരിക്കുകയാണ് ആ ചടങ്ങിനോടനുബന്ധിച്ചാണ് ഇസ്മയേൽ ഖനിയ എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ് കൊല്ലപ്പെടുന്നത് അപ്പോൾ തന്നെ അത് വാസ്തവത്തിൽ ഇറാന്റെ മാനം പോയ ഒരു ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇറാൻ വളരെ വേഗം ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളൊരു പ്രതീതി പശ്ചിമേഷ്യയിൽ എങ്ങും പടർന്നിരുന്നു എന്നാൽ ഇസ്രായേൽ അത്ര കണ്ട് അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇറാൻ പതുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇറാൻ പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്തതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ കൃത്യം വ്യാഖ്യാനം കൊണ്ട് തന്നെയാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്നത് എൻ്റെ അറിവിലല്ല ഒരിക്കലും മാറ്റം വരാത്ത വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ അടിസ്ഥാനപരമായി ഇറാന് സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഇറാൻ പഴയ പേർഷിയായിരുന്നു എന്നെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ ഗ്രഹിക്കുകയാണ് ആ പേർഷ്യയുടെ ഇനി വരാൻ പോകുന്ന വളർച്ച നമ്മളൊക്കെ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി വലുതായിട്ടാണ് ഇറാഖിനെ സദ്ദാമിനെ ഒതുക്കിയതോടുകൂടി നശിപ്പിച്ചു എന്ന് നമുക്കറിയാം ഇനി ഇറാഖ് വലിയ നിലയിൽ തല ഉയർത്തില്ല എന്നാൽ ഇറാൻ അങ്ങനല്ല ഇറാൻ കുറച്ചുകൂടി ശക്തി ശക്തിയാർജിക്കേണ്ടുന്നൊരു കക്ഷി തന്നെയാണ് പക്ഷേ ഇന്നത്തെ അന്തരീക്ഷത്തിൽ അവിടെ ഭരണത്തിലെത്തിയിരിക്കുന്ന മൊസാദ് പെസസ് ഖാൻ അത്ര വലിയ തീവ്രവാദിയൊന്നുമല്ല ഹിജാബ് ധരിക്കുന്നതിനോട് പോലും പുള്ളിക്ക് വാസ്തവത്തിൽ വലിയ താൽപ്പര്യമില്ല എന്നാൽ ഹമാസിന്റെ നേതാവായി രംഗത്തെത്തിയിരിക്കുന്ന സിൻവാർ കൃത്യമായ തീവ്രവാദിയാണ് അയാൾ ഒരു ഭാഗവും പുറത്ത് കാണിക്കാതെ പർദായിയും അതിൻ്റെ പുറത്ത് ഹിജാബും പറ്റുമെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു തുണി കൂടി അടിച്ചിടാൻ നിർബന്ധം കാണിക്കുന്ന ഒരാളാണ് വ്യത്യസ്ത മേഖലകളിലെ ഭരണത്തിൻ്റെ ചുക്കാൻ വഹിക്കുന്നവർ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണ് ഇവരെല്ലാവരും ഇസ്ലാമാണെങ്കിൽ പോലും മാത്രവുമല്ല ഇറാനിലെ നേതാവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നേതാവ് യുദ്ധത്തിന് തയ്യാറല്ല റിലീജിയസ് നേതാവാണ് അവിടെ യുദ്ധത്തിന് പ്രഖ്യാപനം നൽകിയിരിക്കുന്നത് പക്ഷേ പൊളിറ്റിക്സ് അംഗീകരിച്ചില്ലെങ്കിൽ സൈന്യം യുദ്ധത്തിന് ഇറങ്ങില്ല മാത്രവുമല്ല ഈ കഴിഞ്ഞ ദിവസത്ത് വ്ലാഡിമിർ പുട്ടിനോട് തീവ്ര ശക്തിയുള്ള മിസൈലുകൾ ഇവർ ആവശ്യപ്പെട്ടു അപ്പോഴത്തേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇവരോട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന വർത്തമാനം ന്യൂസുകളിൽ വന്നത് ഇപ്പോൾ നിങ്ങൾ ഇമാതിരിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട ഇവകൾ ഉപയോഗിച്ച ഇസ്രായേലിൽ സിവിലിയൻസിന് ആൾനാശം ഉണ്ടായാൽ അത് ഇറാൻ തന്നെ ഭൂപടത്തിൽ നിന്ന് മാറുന്നതിന് കാരണമാകും അതുകൊണ്ട് ഇറാൻ തന്നെ ഭൂപടത്തിൽ നിന്ന് മാറത്തക്ക നിലയിലേക്ക് ഒരു യുദ്ധത്തിന് ഇപ്പോൾ പോകണ്ട എന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇറാൻ തൽക്കാലം ഒരൽപ്പം ശാന്തമാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ ഇസ്മായിൽ ഖനിയെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തത് എന്തായാലും ഇറാൻ അകത്തുള്ളവർ തന്നെയാണ് അത് സൈന്യത്തിൻ്റെ അറിവില്ലാതെ അത് സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പോൾ ശരിക്കും ഇതിനകത്ത് തന്നെ ഭിന്നതയുണ്ട് മതത്തിനകത്ത് തന്നെ ഭിന്നതയുണ്ട് ഈ രാഷ്ട്രത്തിനകത്ത് തന്നെ ഭിന്നതയുണ്ട് ഈ തന്നെ ഭിന്നതയുണ്ട് ആ ഭിന്നത ഇസ്രായേൽ കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ആ ഭിന്നത സെൻ പെർസെന്റ് ഇല്ലാതാക്കിയിട്ട് വേണം ഇറാൻ യുദ്ധത്തിനിറങ്ങാൻ ഇല്ലെങ്കിൽ ഇറാന് അകത്ത് തന്നെ പരാജയം നേരിടേണ്ടി വരും എന്നുള്ള കൃത്യമായ അറിവ് ഇറാൻ ഉള്ളതുകൊണ്ടും റഷ്യ ഇപ്പോൾ എടുത്തു ചാടുന്നത് അപകടകരമാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയത് കൊണ്ടും ഇറാൻ ഒരൽപ്പം പതുങ്ങുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇറാൻ പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം ഞാനത് എടുത്തു പറയുവാനുള്ള കാരണം വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി സംസാരിച്ചുറപ്പിച്ചു വെക്കുന്നത് ഇനി നടക്കാനുള്ള യുദ്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ബി സി അറുന്നൂറുകളിൽ ബാബിലോൺ ഭരിച്ചിരുന്ന മഹാനായ നബുക്കദിനേശർ ഒരിക്കൽ ഉറങ്ങാൻ പോകുമ്പോൾ പുള്ളിക്ക് ഉറക്കത്തിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പുള്ളിക്ക് ഒരു ചിന്തയുണ്ടായി മേലാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് എന്താണ് അദ്ദേഹം ഒരു ദർശനം കണ്ടു ആ ദർശനം അദ്ദേഹം കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം മറന്നുപോയി രാവിലെ എഴുന്നേറ്റ് നാട്ടിലെ മന്ത്രവാദികൾ ശകനവാദികൾ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ഞാനൊരു ദർശനം കണ്ടു ആ ദർശനവും പറയണം അർത്ഥവും പറയണം അതിന് കഴിയാതെ എല്ലാവരും കുഴങ്ങി നിൽക്കുമ്പോൾ ദാനിയൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ബാബേൽ സാമ്രാജ്യത്തിൽ ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചു കൊണ്ടുവന്ന അടിമ ദാനിയൽ ഈ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് രാജാവിന്റെ മുൻപിലേക്ക് വരികയാണ് രാജാവ് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കണ്ട ദർശനം നീ വ്യാഖ്യാനിച്ചു തരണം നീ അത് പറഞ്ഞു തരണം വ്യാഖ്യാനിച്ചു തരണം കാരണം ഞാൻ കണ്ട കാര്യം ഞാൻ മറന്നുപോയി ദാനിയൽ പറഞ്ഞു അത് ഈ നിൽക്കുന്ന ആരെക്കാളും ഞാൻ ശ്രേഷ്ഠനായതുകൊണ്ടല്ല കൊണ്ടല്ല സ്വർഗസ്ഥനായതയും എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാൻ അത് പറയാം അങ്ങനെ പറഞ്ഞിട്ട് ദാനിയേൽ പ്രാർത്ഥന കഴിഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നെബുക്കഥ നസറിന്റെ അടുത്ത് വരുന്ന വിശദീകരണം നമുക്ക് ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൽ കാണാം രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിപ്പാൻ ഉള്ളത് നബുക്കത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസിന് ഉണ്ടായ ദർശനങ്ങളും ആവിത് വളരെ കൃത്യമായി രാജാവ് രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഹൃദയത്തിൽ മതിച്ച ചിന്തയടക്കമോർപ്പിച്ചുകൊണ്ട് ദാനിയൽ പ്രവാചകൻ തൻ്റെ മുമ്പിൽ സ്വപ്നം വ്യാഖ്യാനിക്കാൻ വരികയാണ് ഇതിൽ അന്താളിച്ചു നിൽക്കുകയാണ് വാസ്തവത്തിൽ നബുക്കദിനേസർ ആ ദർശനം നമുക്ക് ഒറ്റ വാക്കിലൊന്ന് കേൾപ്പിക്കാൻ ഞാൻ രാജാവ് കണ്ട ദർശനമാണിത് വലിയൊരു ബിംബം അതിൻ്റെ തല പൊന്നുകൊണ്ടുള്ളത് നെഞ്ചും കൈകളും വെള്ളി കൊണ്ടുള്ളത് അരയും വയറും താമ്രം കൊണ്ടുള്ളത് കാൽ ഇരുമ്പ് കൊണ്ടുള്ളത് കാൽപാദം ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളത് ഇങ്ങനെ വ്യത്യസ്ത ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഒരു വലിയ ബിംബം രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നതിൻ്റെ കാൽഭാഗത്തടിച്ചിട്ട് മുഴുവൻ ബിംബം ഒരുമിച്ച് ധൂളിയായി നിലത്തെങ്ങും തൊടാതെ പറന്നു പോകുന്നൊരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത് അപ്പോൾ ദാനിയൽ പ്രവചനൻ രണ്ടാമധ്യായം ഇരുപത്തി ഒൻപത് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം രാജാവിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് രാജാവെ അങ്ങന്ന് കണ്ട ബിംബത്തിന്റെ പൊന്നുകൊണ്ടുള്ള തല ബിംബത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും ഏറ്റവും പ്രധാന ഭാഗവും ഏറ്റവും വിലപിടിപ്പുള്ള ലോഹവും ഇതിലുപയോഗിച്ചിരിക്കുന്നതിൽ വിലപിടിപ്പുള്ള ലോഹവുമായ സ്വർണം കൊണ്ടുള്ള തല കാണിക്കുന്നത് രാജാവെ അങ്ങേ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബാബിലോൺ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നെബുക്കദിനേസറയെ താങ്കളെയാണ് കാണിക്കുന്നത് താങ്കളുടെ ഉറക്കത്തിലെ ചോദ്യം ഇതായിരുന്നു താങ്കളുടെ മരണശേഷം എന്ത് സംഭവിക്കും അതിന് മറുപടി വരുന്നു താങ്കളുടെ കാലം മാറും താമസമിന താങ്കളുടെ ഭരണം അസ്തമിക്കും താങ്കളുടെ കാലശേഷം ഇതിന്റെ ഭരണം നെഞ്ചും കൈയും വെള്ളി കൊണ്ട് കണ്ടതുപോലെ അടുത്തൊരു ഭരണത്തിലേക്ക് ഒരു അല്പം കൂടി താണതായ ഒരു ഭരണത്തിലേക്ക് പോകും അതാണ് പിൽക്കാലത്ത് വരാനിരുന്ന മേദോ പേർഷ്യ ഇതിലെ ഒരു ഭാഗമാണ് പേർഷ്യ അപ്പോൾ ഈ പേർഷ്യ പണ്ട് ഭരണത്തിൽ ഇരുന്നതാണ് മേദ്യ അന്ന് കൂടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചേർന്നാണ് ഭരണം നടത്തിയിരുന്നത് മേദ്യനായിരുന്ന ദാരിയാവേശന്റെ മരുമകനായിരുന്നു പേർഷ്യൻ രാജാവായിരുന്ന കോരസ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് പിൽക്കാലത്ത് ബാബിലോണിനെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടുന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നെബുക്കദിനേസർ ഭരണത്തിലിരിക്കുന്ന കാലം നെബുക്കദിനേസർ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം ദാനിയൽ പറഞ്ഞു കൊടുത്തതും അതേ വിഷയത്തെക്കുറിച്ച് ദാനിയൽ കണ്ടതുമായ പ്രവചനങ്ങൾ ദാനിയലിന്റെ കാലത്ത് തന്നെ നല്ലൊരു ഭാഗം നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിന്റെ തല നെബുക്കദിനേസറിനെയാണ് കാണിച്ചത് നെബുക്കദിനേസറിന്റെ കാലത്താണ് ദാനിയൽ പ്രവാചകൻ അടിമത്വത്തിൽ ബാബിലേക്ക് വരുന്നത് പിൽക്കാലത്ത് ഈ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നെബുക്കദിനേസർ മരിക്കുന്നു അയാളുടെ മകൻ നെബോനടസ് മരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ബൽസസ് ഭരണത്തിൽ വരുന്നു ബൽസസ്സറിനെ കൊന്നുകൊണ്ട് കോരസ് ഭരണം പിടിച്ചെടുക്കുന്നു മേദ്യ പേർഷ്യ ഭരണത്തിൽ വരുന്നു മേദ്യ പേർഷ്യ ഭരണത്തിൽ വരുമ്പോഴും ദാനിയൽ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായി തന്നെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവചന ഭാഗമായി പറഞ്ഞിട്ടുള്ളതും അവകൾ വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുള്ളതുമായ ആളിന്റെ കാലത്ത് തന്നെ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കൈതുടാത്ത കല്ല് വന്ന് അടിച്ചാൽ മാത്രം മതി എന്ന തരത്തിലേക്ക് നമ്മൾ വന്നു നിൽക്കുന്നു എന്ന വസ്തുത മറക്കരുത് അതിൻ്റെ കൃത്യം യുദ്ധ സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ മറക്കരുത് ഇനി ശ്രദ്ധിക്കുക മേധ്യ പേർഷയ്ക്ക് ശേഷം വരുമെന്ന് പറഞ്ഞ സർവഭൂമിയിലും ഭരിക്കാനിരിക്കുന്ന ഒരു ഗവൺമെന്റ് അതാണ് അരയും വയറും താമ്രം കൊണ്ടുള്ളത് അത് പിൽക്കാലത്ത് വന്ന ഗ്രീസിന്റെ തലവനായിരുന്ന അലക്സാണ്ടറെ കാണിക്കുന്നു അതിനുശേഷം രാജ്യം നാലായി പകുത്തുപോയി പിൽക്കാല തവകൾ ഒരുമിച്ച് വന്നതാണ് റോമ സാമ്രാജ്യം അതാണ് ഈ കണ്ട ബിംബത്തിന്റെ കാല ഇരുമ്പ് കൊണ്ടുള്ള കാൽ അത് റോമ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം ഭരണത്തിലിരിക്കുന്ന കാലത്തിലാണ് കർത്താവ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നത് എന്ന വസ്തുതയും ഇതിനോട് ചേർത്ത് ഞാൻ ഓർപ്പിക്കട്ടെ ഇസ്രായേലിനെ റോമിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവന്നവന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി വന്ന കർത്താവ യേശു ക്രിസ്തുവിനെ ഇസ്രായേൽ സ്വീകരിക്കാതെ വരികയും സാമ്രാജ്യത്തിന്റെ കാലം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കഥ മാറുകയാണ് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഒരു കാലം അതാണ് പാദം അതൊരു ഭിന്ന രാജ്യത്വമാണ് ഒരു ഡെമോക്രാറ്റിക് കിങ്ഡത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ രണ്ട് ശക്തികളാണുള്ളത് ഒന്ന് ഇരുമ്പ് മറ്റൊന്ന് കളിമണ്ണ് അതിനെക്കുറിച്ച് ദാനിയൽ പ്രവാചകൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് കാൽ കാലും കാൽവിരലും പാതി ഇരുമ്പും പാതി കളിമണ്ണുമായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നത് പോലെ രാജ്യത്വം ഒട്ടുബലമുള്ളതും ഒട്ടുടഞ്ഞു പോകുന്നതുമായിരിക്കും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ ചേരുകയില്ല ഇത് തന്നെ നമ്മൾ തുടക്കം തൊട്ട് കാണുകയാണ് റോമിൽ ആരംഭിച്ചതാണെങ്കിൽ ഇത് രണ്ട് ശക്തിയാണ് റോമിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം റോമിലുള്ള മതമുണ്ട് അത് റോമൻ കാത്തലിക് ആണ് അതിൽ നിന്നാണ് മറ്റ് ക്രൈസ്തവ സംഹിതകൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ റോമൻ കാത്തലിക്കും റോമൻ ംപയർ അത് രണ്ട് ശക്തിയായി നിലനിൽക്കുകയാണ് അതുപോലെ ഇന്ന് നമ്മൾ കാണുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും ഇത് നമ്മൾ എല്ലാ ഘട്ടത്തിലും കാണാൻ നോക്കും ബി ജെ പി നമ്മളെടുത്താൽ നമുക്ക് മനസ്സിലാകും അതൊരു ഭാരതീയ ജനതാ പാർട്ടിയാണ് അറ്റ് ദ സെയിം ടൈം അത് ഇന്ത്യൻ സംസ്കാരത്തിലൂടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് വേണ്ടി നിൽക്കുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസം നമ്മളെടുത്താൽ നമുക്ക് മനസ്സിലാകും അവർ നിരീശ്വരവാദമാണ് ദൈവമില്ല എന്ന വാദമാണ് മറസൈഡിൽ പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് എടുത്താൽ അത് അവിയലാണ് മതത്തിന്റെ ഭാഗത്തെടുത്താൽ അത് അവിയലാണ് മറുഭാഗം എടുത്താൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണത് അതൊരു പൊളിറ്റിക്കൽ നേതൃത്വമാണ് ബാക്കി എല്ലാ ഗ്രൂപ്പ് നിങ്ങൾക്കെടുത്താലും മനസ്സിലാകും അതിന്റെ ഒരു ഭാഗം ആ നാണയത്തിന്റെ ഒരു ഭാഗം രാഷ്ട്രീയവും മറുഭാഗം മതവുമാണ് ഇവ തമ്മിൽ ചേരും ചേരില്ല ചേരും ചേരില്ല അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതെല്ലായിടത്തും അങ്ങനെ തന്നെ നമ്മൾ ഇറാനിൽ കാണുന്നു ഇറാനിലെ മതസംവിധാനം യുദ്ധം ചെയ്യണമെന്നും ഇസ്രായേലിനെ തകർക്കണമെന്നും പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരൽപം മാറി നിൽക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഇവകളെല്ലാം അന്ത്യകാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കാരണം ഏറ്റവും ഒടുവിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ മുഴുവൻ പ്രതിമ ഒരുമിച്ച് വരേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടൊരു കാലത്ത് ഭൂമിയിൽ ഭരിച്ചു കൊണ്ടിരുന്നതും പിൽക്കാലത്ത് മനുഷ്യരിലേക്ക് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്ത ബാബിലോണും മേതോ പേർഷ്യയും ഗ്രീസും റോമും എല്ലാം തിരിച്ചു വരേണ്ടതുണ്ട് അവകളെല്ലാം തിരിച്ചു വന്ന് ഏക ഗവൺമെന്റായി ആയി ഇസ്രായേലിനെതിരെ അണിനിരക്കേണ്ടതുണ്ട് അത്തരത്തിലൊരു നീക്കമാണ് നമ്മൾ ഇന്ന് നടക്കുന്നത് എല്ലാ രാജ്യത്തും പ്രശ്നമാണെന്ന് നിങ്ങൾക്കറിയാം ബംഗ്ലാദേശിലായിക്കോട്ടെ പാകിസ്ഥാനിലായിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ റഷ്യയിലായിക്കോട്ടെ ഉക്രൈനിലായിക്കോട്ടെ യു കെയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ എവ്രി വെയർ പ്രോബ്ലം നമ്മൾ കാണുകയാണ് ഇന്ത്യ സ്വതന്ത്രമാണെന്ന് നമുക്ക് തോന്നുന്നു ഒരിക്കലുമല്ല ഇന്ത്യയിലും ഏത് സമയത്തും ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് യാഹിയ സിൻവാറെ കൊല്ലുന്ന സമയത്തായിരിക്കാം ഇവിടെയും ഇവിടത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും ഒരുമിച്ച് തല ഉയർത്തുന്ന ഒരു സമയം വരും അന്ന് ഇവിടത്തെ സൈന്യത്തിന് പോലും ചിലപ്പോൾ അവരെ ഒതുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ഏതായാലും ലോകരാഷ്ട്രത്തിലെവിടെയും എന്ന പോലെ ഭാരതമണ്ണിലും താമസം വിന ഈ പൈശാചിക ശക്തികൾ തല ഉയർത്തുമെന്നതിന് സംശയം വേണ്ട ബൈബിൾ പറയുന്ന പ്രവചനം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനാണ് ഞാൻ ഈ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഒരുമിച്ച് വരുന്നൊരു ഘട്ടം എത്തുമ്പോഴാണ് കൈതൊടാത്ത കല്ലായി കർത്താവായ േശു ക്രിസ്തു ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി ഒലിവുമലയിൽ ഇറങ്ങി വരുന്നത് ആ രംഗമാണ് ഈ കാണിക്കുന്നത് തൊടാത്ത കല്ല് ഇത് താഴേക്ക് ഇറങ്ങി വന്നാൽ ഭൂമിയിൽ തല ഉയർത്തി നിൽക്കുന്ന സകല സാമ്രാജ്യങ്ങളെയും സകല ഭരണങ്ങളെയും തച്ചുടച്ചിട്ട് യേശുവിന്റെ സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും തൽക്കാലത്തേക്ക് ആ ഭരണം ആയിരം വർഷത്തേക്കാണ് ഭൂമിയിൽ നടത്താൻ പോകുന്നത് പിന്നീട് പുതിയ ഭൂമിയിലേക്കാണ് ഭരണം പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പം പറയാൻ ഞാൻ മുതിരുന്നില്ല നിങ്ങൾക്ക് ഭംഗിയായി മനസ്സിലാക്കാം ദാനിയൽ പ്രവചനം തന്നെ രണ്ടാമധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും കണ്ടോ ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജ്യത്വം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്നു അത്രേ അടുത്തു പറയുന്നു ആ രാജ്യത്വം വേറൊരു ജാതി കേൾപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുവരുന്ന ബാബിലോൺ മേതോ പേർഷ്യ ഗ്രീസ് റോം അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റെല്ലാ സാമ്രാജ്യങ്ങളെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും കണ്ടോ യേശുവിന്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ പോവുകയാണ് അതിനു മുമ്പായി പറഞ്ഞ എല്ലാ ശക്തികളും പൈശാചിക ശക്തികൾ കഴിയുമെങ്കിൽ വൃതന്മാരെയും നശിപ്പിക്കുവാൻ പാകത്തിന് എഴുന്നേറ്റ് വരുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ആ ശക്തിയുടെ പ്രധാനപ്പെട്ട ഇടപാടെന്ന് പറയുന്നത് ദൈവത്തിനെതിരെ ദൂഷണം പറയുക അതിനേറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇസ്ലാമാണ് അതിന്റെ കൂടെ എല്ലാ ശക്തികളും നിൽപ്പുണ്ട് ക്രിസ്തു മതത്തിലും നല്ലൊരു വിഭാഗം റോമൻ കാത്തലിക് അടക്കം ഇന്നലെ ഞങ്ങൾ മറ്റൊരു പുതിയ ഗ്രൂപ്പിനെ പോയി പരിചയപ്പെട്ടു ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വർഗം അത് കൃത്യമായ സൈറ്റാനിക് വർഷിപ്പിന്റെ അതേ വേർഷൻ ആണ് അത് കഴിഞ്ഞ ദിവസമാണ് പോയി കാണാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും കഴിഞ്ഞത് കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം പൈശാചിക ലോകം നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ ഗൗരവമായി ആയി വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിന്റെ നടുവിലാണ് നമ്മൾ നിത്യജീവനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നിത്യജീവനെക്കുറിച്ച് ഞങ്ങൾ ഉറപ്പോടെ പറയുവാൻ കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതിയിലും അതിന്റെ തെളിവുകൾ പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ദാനിയൽ പ്രവാചകൻ പ്രവചിച്ചു വെച്ച കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ലോകം മുഴുവൻ ശക്തി ആർജിച്ചു വരും ഇപ്പറഞ്ഞ കോരസിന്റെ പേർഷ്യ ഇന്ന് മസാദ് ആണ് ഭരിക്കുന്നതെങ്കിൽ ശക്തിയോടെ എഴുന്നേൽക്കുമെന്നതിന് സംശയം വേണ്ട അവിടെയാണ് ഞാൻ ഓർപ്പിച്ചത് ഇറാൻ പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് പക്ഷെ കുതിക്കുന്നത് രക്ഷപ്പെടാനല്ല നാശത്തിനാണ് അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ജനതകൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം തിരുവഴുത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഞാൻ ഞാൻ തന്നെ ദൈവം ഞാൻ ആകാശത്തെ സൃഷ്ടിച്ചു ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ അല്ലാതെ മറ്റൊരിടത്തും വെളിപ്പെട്ടിട്ടില്ല ഇസ്രായേലിന്റെ പരിശുദ്ധനായി സൈന്യങ്ങളുടെ ദൈവം എന്ന പേരിൽ യാക്കോബിന്റെ ദൈവം എന്നും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന പേരിൽ വെളിപ്പെട്ടിരിക്കുന്ന കർത്താവായ പിതാവായ ദൈവം അല്ലെങ്കിൽ യാഹുവേ അല്ല ആഹ്വ് ഒറ്റ മകനേ ഉള്ളു ഒറ്റ പുത്രനേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിനെയാണ് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത് ആ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എല്ലാവരും നാശത്തിലേക്ക് പോകേണ്ടതായി വരും ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വായി കൊണ്ടേറ്റു പറയുകയും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ദൈവമക്കളാകുവാനുള്ള അനുവാദം ദൈവമൊരിക്കു തന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തിൽ ഒരാൾ ജനത്ത് ചോദിക്കുകയാണ് ഇത്ര സിമ്പിളാണോ നമുക്ക് ദൈവമക്കളാകാൻ അതെ അപ്പോൾ അയാൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്ര സിമ്പിളാണ് ഏറ്റുപറഞ്ഞ് ദൈവമക്കളാകാം ഭാര്യ ഭർത്താക്കന്മാരാകുന്നത് ക്രൈസ്തവ രീതി അനുസരിച്ച് രണ്ടുപേർ കൈ കൊടുത്ത് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ താങ്കളുടെ ഭർത്താവായിരിക്കാമെന്നും ഞാൻ താങ്കളുടെ ഭാര്യയായിരിക്കാമെന്നും തമ്മിൽ ഉഭയസമ്മതം ചെയ്തതോടു കൂടി അവർ ഭാര്യ ഭർത്താക്കന്മാരാവുകയാണ് അങ്ങനെ ഒരു രണ്ടു ഭാര്യ ഭർത്താക്കന്മാരായി തീരുവാൻ ഒരു ഉഭയസമ്മതം കൊണ്ട് നടക്കുമെങ്കിൽ വളരെ കൃത്യമായി തിരിച്ചറിയുക ദൈവമക്കളാകുവാൻ ദൈവമായി നമുക്കൊരു ഉഭയസമ്മതം ധാരാളമാണ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന രക്ഷ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ മാനവകുലത്തിന് മുഴുവൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നിത്യജീവൻ പ്രാപിച്ചെടുക്കാൻ യേശുവിനെ ദൈവപുത്രനായി തിരിച്ചറിഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് കൊണ്ടേറ്റു പറഞ്ഞാൽ മാത്രം മതി പക്ഷേ ഇന്ന് കാത്തലിക് അതിന് നമ്മളെ അനുവദിക്കുന്നില്ല കാത്തലിക് മറിയത്തെ കൊണ്ടുവന്ന് മറ്റു പുണ്യാളന്മാരെ കൊണ്ടുവന്ന് മറ്റുതര മതശക്തികളെ കൊണ്ടുവന്ന് ക്രിസ്മസിലേക്കും ദുഃഖവെള്ളിയിലേക്കും പെസകയിലേക്കും കൊന്താഞ്ഞക്കിലേക്കും ഒക്കെ നമ്മളെ പറഞ്ഞു വിട്ട് ക്രിസ്തുവിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുകയാണ് ഇസ്ലാം വളരെ അടിസ്ഥാനപരമായി യേശു വെറും പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നിട്ട് ആ പ്രവാചകന് ശേഷം കൊണ്ടു വന്ന പ്രവാചകൻ യേശുവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പ്രവാചകൻ നിങ്ങൾ തിരിച്ചറിയുക യേശു ഒരു പ്രവാചകനല്ല യേശു പ്രവചിച്ചിട്ടുണ്ടാവാം പക്ഷേ യേശു പ്രവാചകനല്ല യേശു മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനാണ് സ്വർഗത്തിൽ മറ്റൊരാളും കയറിയിട്ടില്ല സ്വർഗത്തിൽ നിന്ന് മറ്റൊരാളും ഇറങ്ങിയിട്ടില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ കാര്യം ഉറപ്പിക്കാം ആ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രനാണ് ആ ദൈവപുത്രനെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം മാനവകുലത്തെ അപകടത്തിൽപ്പെടുത്തി നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എങ്കിലും തിരിച്ചറിഞ്ഞ് ബൈബിൾ വായിച്ചു മനസ്സിലാക്കി നിത്യതയ്ക്ക് ഒരുങ്ങണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ